അലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽപ്പെട്ട വളരെ മഹത്വമേറിയ നാമമാണ് ദുൽ ജലാലി വല്ലിക്റാം ദുൽ ജലാലി വല്ലിക്റാം ഇത് വളരെ മഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഇതിൻ്റെ ശ്രേഷ്ഠത എത്ര വിശദീകരിച്ചാലും അവസാനിക്കാത്ത അത്ര മഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് ദുൽജലാലി വല്ലിക്രാം എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിക്കുന്ന ദിവ്യ നാമമാണ് ഇത് വളർമ്മയും ആദരവും ഉടയവൻ ബഹുമാനാദരങ്ങൾ ഉടയവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നാം പതിവായി ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുകയും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു ചില അവൻ്റേതായ ചില നല്ല കാര്യങ്ങൾ അള്ളാഹു അവനക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നാമം വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്ന ഒന്നാണ് ഇത് ചൊല്ലിക്കൊണ്ട് ഒരാൾ റബ്ബിനോട് ഇ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് സുഭഹാനുഭൂവത്ത ആല ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല എന്നുള്ളതാണ് അതുപോലെ ഈ നാമം ഉരുവിടുന്നവരിൽ അഥവാ ചൊല്ലുന്നവരിൽ ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് അപ്പോൾ ഈ നാമം ചൊല്ലുന്നവരിൽ അത്ഭുതങ്ങളുടെ കലവറയുടെ തുടക്കം ആയിരിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പല അത്ഭുതങ്ങളും അവനിൽ നിന്ന് പ്രകടമാക പ്രകടമാകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാവട്ടെ ഹയറായ ഏത് കാര്യമാവട്ടെ ആ കാര്യങ്ങളിൽ അള്ളാഹുത്ത ആല വളരെ പെട്ടെന്ന് തന്നെ അത് നടത്തി കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് സ്ഥിരമായി ചൊല്ലുന്നവനായിരിക്കണം എന്നുള്ളത് അതുപോലെ അതുകൊണ്ട് ദ്വ ചെയ്താൽ ആ ദ്വ അള്ളാഹു സുബഹാനുപത്ത ആല ഒരിക്കലും തട്ടിക്കളയുകയില്ല എന്നാൽ ഇത് ഒരാൾ ഒരു നല്ലതായ സ്ഥലത്ത് ഇരുന്ന് ജനങ്ങളൊന്നും അങ്ങോട്ട് അടുക്കാത്ത രൂപത്തിൽ ഒരു ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധമായ മനസ്സോടെ ശരീരം നല്ല ശുദ്ധിയാക്കി നല്ല മനസാന്നിധ്യത്തോടെ ഒരു ഹൽവത്തിൽ ഒരു മാസത്തോളം അഥവാ ഒരു സ്ഥലത്തിരുന്ന് ഒരു മാസക്കാലം കഴിഞ്ഞുകൂടുകയും അഥവാ അനുവദനീയമല്ലാത്ത ആഹാരം അല്ലാതെ ഭക്ഷിക്കുകയും ചെയ്യരുത് അങ്ങനെ അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്കറുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് മണിക്കുന്തിരിക്കം എന്ന് പറയുന്ന ആ പുകപ്പിക്കുന്ന സുഗന്ധമുള്ള ആ വസ്തു പുകപ്പിക്കുകയും അങ്ങനെ അവൻ ഇത് മുടങ്ങാതെ ചെല്ലുകയും ചെയ്താൽ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അള്ളാഹു താല അതവന് കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ അനാവശ്യമായി ഉറങ്ങാനും പാടില്ല ആവശ്യത്തിന് ഉറങ്ങാം അല്ലാതെ അനാവശ്യമായി എപ്പോഴും കിടന്ന് ഉറങ്ങാതെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഇതവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു അവൻ ഉദ്ദേശിക്കുന്ന ഏത് നല്ല കാര്യമാവട്ടെ അത് അള്ളാഹു തായ അവന് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ രാത്രിയിലും മണിക്കുന്തിരിക്കം എന്ത് ചെയ്യണം പുകപ്പിക്കണം അപ്പോൾ നിർബന്ധിത അവസ്ഥയിലല്ലാതെ ഉറങ്ങാനും പാടില്ല അവൻ റബ്ബിനോട് ചോദിക്കുന്ന ഏത് കാര്യവും റബ്ബ് അവന് സഫലീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ ഇത് പതിവായി ചൊല്ലുന്നവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനുവാല സ്വീകരിക്കും എന്നുള്ളതാണ് ഇത് ചൊല്ലുന്നവരുടെ പ്രാർത്ഥനകളും അത് റബ്ബ് പെട്ടെന്ന് തന്നെ സ്വീകരിക്കും അള്ളാഹുവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് അള്ളാഹു താലാവിനെ നിറവേറ്റിക്കൊടുക്കും ഇനി മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എത്ര മരുന്ന് കഴിച്ചിട്ടും ശിഫയില്ലാതെ ഭേദമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞാൻ ഈ പറയുന്നത് ഒരു തൊള്ളായിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലി വെള്ളത്തിലൂതി ആ വെള്ളം കുടിച്ചാൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ കഴിക്കുന്ന ആ മരുന്ന് ഏതാവട്ടെ ആ മരുന്നിന് ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനി രോഗം എന്താണെന്ന് പോലും അറിയാതെ ബുദ്ധിമുട്ടുന്നവരാകട്ടെ അവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ രോഗം പരിപൂർണമായി ശിഫയാകും എന്നുള്ളതാണ് പക്ഷേ നല്ല വിശ്വാസത്തോടുകൂടെയായിരിക്കണം എൻ്റെ റബ്ബത് മാറ്റിത്തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെയായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുറപ്പാണ് എന്താണ് തൊള്ളായിരം പ്രാവശ്യം ചെല്ലേണ്ടത് ബിയദിഹിൽ ബി എദിഹിൽ ഇന്ന കാലിഷ് ഇൻ കദീർ ഒന്നും കൂടിയും പറയാം ഇങ്ങനെ തൊള്ളായിരം പ്രാവശ്യം ഒരു പാത്രം വെള്ളത്തിൽ ഓതി ഊതി ആ വെള്ളം അവൻ കുടിച്ചാൽ അവൻ്റെ ഏത് രോഗമാണെങ്കിലും അള്ളാഹുത്താലത് മാറ്റിക്കൊടുക്കും മാത്രമല്ല ഏത് മരുന്നാണോ അവൻ കഴിക്കുന്നതെങ്കിൽ ആ അവനക്ക് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ശിഫ ലഭിക്കുന്നില്ലെങ്കിൽ ഇതോട് അതോടുകൂടെ ഇതും കൂടിയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ രോഗം മാറിക്കിട്ടും എന്നുള്ളതാണ് അവൻ കഴിക്കുന്ന മരുന്നുകളിൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകും എന്നർത്ഥം വളരെ മഹത്വമേറിയ ഒന്നാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇനി അപ്പോൾ ഏത് രോഗമാണെങ്കിലും അള്ളാഹു താല അത് ശിഫയാക്കി കൊടുക്കും എന്നുള്ളതാണ് ഏത് ശക്തിയായ രോഗമാണെങ്കിലും സുഖപ്പെടും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരു കടലാസിൽ എഴുതി കച്ചവടം ചെയ്യുന്നവർ പീടികയിൽ വെച്ചാൽ അവിടെ കച്ചവടം വർദ്ധിക്കും എന്നുള്ളതാണ് തീരെ കച്ചവടമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇതൊരു കടലാസിൽ എഴുതി ആ കടയിൽ വെച്ചാൽ ആ കടയിൽ നല്ല കച്ചവടം ഉണ്ടാകും വറുക്കത്തുണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് പറയാം ഇത് ഗർഭം അലസിപ്പോകുന്ന സ്ത്രീകൾ ഗർഭം നിൽക്കാതെ അലസിപ്പോകുന്ന സ്ത്രീകൾ ഇത് ചുമന്നാൽ പിന്നീട് അവർക്ക് ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം ചില പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് ചില സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നതായി ധാരാളം കേട്ടിട്ടുണ്ട് എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട് അതിന് പരിഹാരം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് അത്തരം സ്ത്രീകൾക്ക് ഞാനീ പറയുന്നത് തന്നെ ഒരു കടലാസിൽ എഴുതി അവർ ചുമന്നാൽ ഗർഭം അലസിച്ച് പോകുന്ന സ്ത്രീകളാണെങ്കിൽ പിന്നീട് അവരുടെ ഗർഭം അലസിപ്പോവുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാവട്ടെ നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിലാവട്ടെ പിണക്കം ഇല്ലായ്മ ചെയ്യാൻ പിണങ്ങിയവരെ ഇണക്കാൻ പിണക്കം തീർക്കാനും വെള്ളത്തിൽ ഇത് ഇതാദ്യം എഴുതി വെള്ളത്തിൽ കലക്കി നിങ്ങൾ ആ പിണക്കമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ കൊടുത്താൽ അങ്ങനെ ആരാവട്ടെ പിണക്കമുള്ളത് അവർക്ക് ഇത് വെള്ളത്തിൽ കലക്കി അഥവാ എഴുതി വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചാൽ അവർ പരസ്പരം സ്നേഹമുണ്ടാകും അവരുടെ ഇടയിലുള്ള ഭിന്നിപ്പ് മാറിക്കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ദുൽ ജലാലി ദുൽജലാലിവല്ലി ക്റാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് വേദി ഖൈറു ഹൈറു ഇന്ന കായലാക്കുല് ഷെയും കദീർ ഈ നിക്കറാണ് ഇതാണ് നിങ്ങൾ എഴുതി കുടിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ എഴുതി ചുമക്കേണ്ടതും അതുപോലെ ബിസിനസ് സംബന്ധമായി മോശമായ അവസ്ഥയുള്ളവരൊക്കെ ഈ പറഞ്ഞതാണ് എഴുതി വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ദുൽ ജലാലി വല്ലിക്കറാം എന്ന് എഴുതിയാലും വളരെ ഫാദയുള്ളത് തന്നെയാണ് ഇൻഷാ ഇൻഷാള്ള പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അള്ളാഹു സുബഹാനു വത്ത ആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം വിനീതനായ എൻ്റെ ഉപ്പ എൻ്റെ മൂത്തമ്മ അങ്ങനെ രണ്ട് മൂത്തമ്മമാർ അങ്ങനെ തുടങ്ങി എൻ്റെ കുടുംബത്തിലും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും മരണപ്പെട്ടു പോയ ഒരുപാട് മൂമിനു മൂമിനകത്തുകളുണ്ട് അള്ളാഹു അവരുടെ എൽ അള്ളാഹു അവർക്കെല്ലാവർക്കും മഹപ്രത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ള എല്ലാ ജനങ്ങൾക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു അസ്സലാമലൈക്കും